നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ചപ്പോൾ പബ്ജി ഇന്ത്യൻ വെർഷൻ വരുന്നുണ്ട്, എയർലി ആക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പുതിയതായിട്ട് ഇനി പബ്ജി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഒഫീഷ്യൽ റിലീസിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിലൊരു മേജർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി എന്നെ കാണാം, എൻ്റെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പഴയ അക്കൗണ്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് മാറ്റി നമ്മുടെ പഴയ അക്കൗണ്ട് മീൻസ് പുതിയതായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ അക്കൗണ്ടാണ്, അതായത് ലെവൽ 1 S1 ആയിട്ടുള്ളൂ, അതായത് പുതിയതായിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഇൻവെൻ്ററി ഒക്കെ നോക്കിയാലും ഒരു തേങ്ങയും കാണാനില്ല, എല്ലാം എൻ്റെ പഴയ അക്കൗണ്ടിലായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ പുതിയ അക്കൗണ്ട് എടുക്കുന്നതിന് പകരം നമ്മുടെ പഴയ ആ ഒരു പബ്ജിയുടെ അക്കൗണ്ട് എങ്ങനെ ഡാറ്റ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ, ഇതിൽ സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സെറ്റിങ്സ് എടുക്കുക. ഇപ്പോൾ ലിങ്ക്ഡ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കിടക്കുന്നുണ്ട്, തൊട്ട് മുകളിലായിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ട്രാൻസ്ഫർ യുവർ അക്കൗണ്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പഴയ, അതായത് ഗ്ലോബൽ വേർഷൻ്റെ എല്ലാ ഡാറ്റാസും നമ്മൾ ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്നതിലേക്ക് ആക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ദ ഡാറ്റ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഇതുപോലെ ഒരെണ്ണം കാണിക്കുക. വെൽക്കം, വി ക്യാൻ ഹെൽപ്പ് ട്രാൻസ്ഫർ യുവർ ഡാറ്റ ഫ്രം, അതായത് പഴയ ആ ഒരു പബ്ജി മൊബൈലിൻ്റെ ഡാറ്റാസ് എല്ലാം നമ്മുടെ ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങൾ തേങ്ങ മാങ്ങ അങ്ങനെ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നോക്കാൻ, ഫുള്ളായിട്ട് വായിച്ച് നോക്കാൻ ക്ഷമയുള്ളവർ വായിച്ചു നോക്കുക. എനിക്കിത് എന്തായാലും മൊത്തം വായിച്ച് നോക്കാനായിട്ട് ക്ഷമയില്ല. അപ്പോൾ ഞാൻ എന്തായാലും യെസ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ഏത് സോഷ്യൽ അക്കൗണ്ട് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നാണ്. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ അക്കൗണ്ട് ഫേസ്ബുക്ക് വെച്ചായിരുന്നു കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഡാറ്റ വെച്ചിട്ടാണ് എൻ്റെ പഴയ പബ്ജി മൊബൈലിൻ്റെ അക്കൗണ്ട് ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സിമ്പിളായിട്ട് ഇതേ ഫേസ്ബുക്ക് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു, ഓക്കെ എടുത്തു. അത് ഓക്കെ എടുത്ത് കഴിയുമ്പോൾ ദാ ഈ ഒരു ഓപ്ഷൻ വരും, അതായത് നമ്മളൊന്ന് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒഫീഷ്യൽ റിലീസിന് ശേഷമാണെങ്കിലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങളുടെ ഫേസ്ബുക്ക് വെച്ചിട്ടാണോ അതോ ട്വിറ്റർ വെച്ചിട്ടൊക്കെ ചെയ്ത കൂട്ടുകാരുണ്ട്, അപ്പോൾ ട്വിറ്റർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ എന്തായാലും എൻ്റെ ഫേസ്ബുക്കാണ് യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്തായാലും ഫേസ്ബുക്ക് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ കൊടുത്തു, ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ എന്തായാലും കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ അക്കൗണ്ട് കൊടുത്തു. ഇനി പാസ്വേഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യാണ്, ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലും യെസ് ഡാറ്റ വില് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും യെസ് കൊടുക്കാണ്, അക്കൗണ്ട് ഡാറ്റ ട്രാൻസ്ഫർ കൊടുക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. യെസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട്. യെസ്, ഇപ്പോൾ അക്കൗണ്ട് എന്തായാലും വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് അക്കൗണ്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ലോഗിൻ കൊടുക്കുകയാണ്. മൈഗ്രേറ്റിംഗ് ആണ്, നമ്മുടെ പഴയ ഡാറ്റ എല്ലാം പുതിയതാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ പഴയ പബ്ജി മൊബൈലിൻ്റെ അക്കൗണ്ട് പുതിയ അക്കൗണ്ട്, അതായത് പുതിയ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രൊസീജിയറാണ്. ഞാൻ കൊടുക്കുന്നുണ്ട് യെസ്. ഇനിയിപ്പോൾ ഓപ്പണായി വരുന്നത് ഏതാണ്, ഏത് അക്കൗണ്ടാണ് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ആർ യു എസ്? യെസ്, യെസ്, കളക്ട്. ഓക്കെ ഓക്കെ, എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നു? യെസ്, യേ ഗൈസ്, യെസ്, നമ്മുടെ പഴയ, അതായത് എൻ്റെ പഴയ പബ്ജി അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. പീക്കിരി എന്നാണ് എൻ്റെ പഴയ അക്കൗണ്ടിൻ്റെ പേര്. ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊന്നുണ്ടായില്ല, പക്ഷേ എന്നാലും ഇതിൽ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്കിത് വിശ്വാസം ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവെൻ്ററി എടുത്ത് കാണിച്ചു തരാം. അതെ, കണ്ട ഇൻവെൻ്ററിയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും സ്മൈലി ഇത്രണ്ട്. ഓക്കെ, അതെ ഗൈസ്, യെസ്. അപ്പോൾ എൻ്റെ പഴയ അക്കൗണ്ട് അങ്ങനെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്, പോളി പോളി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടോ ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ലോഡായി വരുന്നേ ഉള്ളൂ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോഡായി ലോഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്ലോബൽ പബ്ജി അക്കൗണ്ടിലെ ഡാറ്റാസ്, അതായത് എങ്ങനെയാണോ നമ്മളിപ്പോൾ കുറേ ആളുകൾക്ക് ഔട്ട്ഫിറ്റ്സ് അതുപോലെ തന്നെ കുറേ ഇമോജീസ് അതൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ പബ്ജി ഗ്ലോബൽ അക്കൗണ്ടിൽ,
ആ അക്കൗണ്ടിലെ ഡാറ്റാസ് എല്ലാം നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിലേക്ക് ഇങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നീട്ടി വലിച്ചുള്ള വീഡിയോ ഒന്നുമല്ല, സിമ്പിളായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ പബ്ജി മൊബൈൽ, അതായത് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ കിഡിലൻ അപ്ഡേറ്റ് ന്യൂസുകളും അതുപോലെ തന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഗൈസ്. എയർലി ആക്സസ് കിട്ടിയിട്ടുള്ള കൂട്ടുകാരെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ല കിഡിലൻ വീഡിയോയുമേ കാണാം ഫ്രണ്ട്സ്. എല്ലാവരും മലയാളം ടെക്കിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.